ഈ മഹത്തായ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാന്യരായ അബ്ദുൽ ഖാദർ അഹ്സനി മമ്പീദി ഉസ്താദ് അവർക്ക് അഭിസംബോധന ചെയ്യുന്നു. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. الصلاة والسلام عليك يا سيدي يا رسول الله
خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ويا عدتي عند شدتي ويا نصيري عند كل وحشتي ويا عدتي عند شدتي ويا نصيري عند كل وحشتي ويا عدتي عند شدتي ويا نصيري عند كل وحشتي رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي സമാദരണീയരായ സാദാത്തുക്കളെ ഉസ്താദുമാരെ പണ്ഡിത മഹത്തുക്കളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഏറ്റവും ശ്രേഷ്ഠമായ മുഹറം മാസത്തിൽ വളരെ പവിത്രമായ ഈ മജ്‌ലിസിൽ ആത്മാർത്ഥമായി നാം സംബന്ധിച്ചത് പങ്കെടുത്തത് അല്ലാഹു മാമില്ലെന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മാസത്തിൻ്റെ ഈ മജ്‌ലിസിൻ്റെയും ഈ സദസ്സിലും പരിസരത്തും സന്നിഹിതരായ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും മുത്തഅല്ലിമീങ്ങളുടെയും ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ ഈ സദസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വിദേശ രാജ്യങ്ങളിലും മറ്റു പല ദിക്കുകളിലും ഈ പരിപാടിയെ സ്നേഹപൂർവ്വം വീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇരുലോക വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മദീനയിലേക്കുള്ള മജ്‌ലിസാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ നമ്മുടെ ഹൃദയത്തിനെത്താൻ നമ്മുടെ മനസ്സിന് എത്തിച്ചേരാൻ നാളെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വളരെ വലിയ സദസ്സിലാണ് മജ്‌ലിസിലാണ് നമ്മളെല്ലാം ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തെന്ന അവിടുത്തെ ജീവിതത്തെ പൂർണ്ണമായി പിൻപറ്റി ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് പരിശ്രമിക്കേണ്ടവരാണ്. ഈ ലോകത്തെ സ്നേഹിക്കുകയും സൃഷ്ടികളോട് മുഴുവനും സ്നേഹം പുലർത്തുകയും
ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്ത, അതോടൊപ്പം ജഗന്നിയന്തായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സർവസ്വവും സമർപ്പിച്ച ഖാലിഖിന്റെയും മഖ്ലൂഖിന്റെയും എല്ലാ സ്നേഹങ്ങളും കൈവശപ്പെടുത്തിയ, സൃഷ്ടാവിനെ അറിയേണ്ട രൂപത്തിൽ അറിയുകയും സൃഷ്ടികളെ അറിയേണ്ട വിധത്തിൽ അറിയുകയും ചെയ്ത ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസി ഒരുമിച്ച് കൂട്ടിയാൽ അവൻ ഈമാനിനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈമാൻ അവൻ സമ്പാദിച്ചിരിക്കുകയാണ്, അവൻ ഈമാനിന്റെ ഉടമയായി തീർന്നിരിക്കുകയാണ്. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? വർത്തമാന കാലത്ത് പറയുന്നതും ചിന്തിക്കുന്നതും വളരെ പ്രസക്തമായ ആശയത്തിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ്. അൽ ഇൻസാഫു മിൻ നഫ്സി, നിന്റെ സ്വന്തം ശരീരത്തോട് നീ നീതി പുലർത്തണം എന്നാണ് അവിടെ നിന്ന് ആദ്യമായി പഠിപ്പിച്ചത്. ഞാൻ എന്നോട് നീതി പുലർത്തണം എന്ന് ഉത്തരവിധങ്ങൾ പഠിപ്പിച്ചാൽ അതിന്റെ വിശദീകരണം എന്താണ്? ഞാൻ നീതിയുള്ള മനുഷ്യനാണ്, ഞാൻ എന്നോട് നീതി ചെയ്യുമ്പോൾ ഞാൻ ലോകത്തോട് നീതി ചെയ്യുന്നവനാണ്, ഞാൻ എന്റെ ഭാര്യയോട് അവൾക്ക് സമാധാനം നൽകി ജീവിക്കേണ്ടവനാണ്. ഈ ഹദീസിന്റെ ആശയത്തിൽ മഹാന്മാർ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി. ഭാര്യ ഭർത്താവിനോട് സമാധാനത്തിൽ ജീവിക്കണം, അത് ഭാര്യയുടെ ശരീരത്തോട് ചെയ്യുന്ന നീതിയാണ്. ഞാൻ ഭക്ഷണം കഴിക്കലും ഉറങ്ങലും ഭാര്യയോടും ഭർത്താവിനോടും സുഖം പ്രാപിക്കലും മാത്രമല്ല സ്വന്തം ശരീരത്തോടുള്ള നീതി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ ശരീരത്തോട് നീതി കാണിക്കാൻ നിനക്ക് കഴിയണം, നിന്റെ അയൽവാസിയോട് സ്നേഹത്തിൽ പെരുമാറുക എന്നത്, നിന്റെ കുടുംബത്തോട് സ്നേഹത്തിൽ പെരുമാറുക എന്നത്, നിന്റെ ഗുരുനാഥനോട് സ്നേഹത്തിൽ പെരുമാറുക എന്നത്, നിന്റെ കൂട്ടുകാരനോട് സമാധാനത്തോടെ പെരുമാറുക എന്നത്. ഈ രാജ്യത്ത് ജീവിക്കുന്ന സർവജനങ്ങളോടും കൃപയോടെ കരുണയോടെ പെരുമാറുക എന്നത്, നിന്റെ ശരീരത്തോട് നീതി ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഇന്ന് ലോകം സമാധാനമില്ലാത്തതിന്റെ പേരിൽ വീർപ്പുമുട്ടുകയാണ്. ഓരോ മനുഷ്യനിൽ നിന്നുമുള്ള നീതികൾ നഷ്ടപ്പെടുമ്പോഴാണ് അത് സമൂഹത്തിന്റെ നഷ്ടമായി സംഭവിക്കുന്നത്. ഞാൻ അനീതി ചെയ്യുമ്പോൾ, മറ്റുള്ളവൻ അനീതി ചെയ്യുമ്പോൾ,
അങ്ങനെ ധാരാളം ആളുകൾ അനീതിയുടെ വാക്താക്കളായി ലോകത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്ത് അധർമ്മങ്ങളും തോന്നിവാസങ്ങളും തിന്മകളും വർദ്ധിച്ചു വരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, ഞാൻ എന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയായി കണ്ടിരുന്ന എന്റെ മക്കളെയാണ്. മക്കൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അച്ഛനെയാണ്, പിതാവിനെയാണ്. ആർക്കും ആരെയും പരസ്പരം വിശ്വാസമില്ലാത്ത, ആർക്കും ആരോടും സമാധാനം പ്രകടമാവാത്ത സാഹചര്യം, അന്തരീക്ഷം ഇന്ന് ലോകത്ത് നിലനിൽക്കുകയാണ്. ഭാര്യ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഭർത്താവ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് സ്വന്തം ഭാര്യയാണ്. മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സന്താനങ്ങളെയാണ്. അയൽവാസി ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് തന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബത്തെയാണ്, വീട്ടുകാരനെയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു, മോനെ, മുത്ത് നബിയുടെ മതിഹ് നീ പറഞ്ഞാൽ ആ നബി തങ്ങളുടെ മതിഹിന്റെ ഏറ്റവും വലിയ പ്രകീർത്തനമായി ഇമാം ബൂസൂരി തങ്ങൾ അവതരിപ്പിച്ചത് ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറു, അല്ലാഹുവിന്റെ ഹബീബിന്റെ മതിഹ് അതിന്റെ സമ്പൂർണതയായി ഇമാം ബൂസൂരി തങ്ങൾ ഉദ്ധരിച്ചത് അവിടുന്നൊരു മനുഷ്യനായിരുന്നു. എന്താണ് ബൂസൂരി തങ്ങൾ ഹബീബിന്റെ മതിഹിൽ അവിടുന്ന് മനുഷ്യനാണെന്ന് വിശേഷിപ്പിച്ചത്? ലോകത്തെല്ലാ മനുഷ്യരാണ്. ഈ മനുഷ്യ വിഭാഗത്തിനിടയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ വലിയ വിശേഷണമായി അവിടുത്തെ പ്രകീർത്തനത്തിൽ മഹാനവറുകൾ ഉദ്ധരിക്കുന്നത് മനുഷ്യനെന്നാണ്. ഈ ആശയത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും, ലോകത്ത് കാണപ്പെടുന്നതൊക്കെ മനുഷ്യ കോലങ്ങൾ മാത്രമാണ്. മാനുഷിക മൂല്യങ്ങളുള്ള, മനുഷ്യത്വമുള്ള മനുഷ്യൻ ഈ ലോകത്ത് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു മനുഷ്യനെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കാനില്ലാത്ത സാഹചര്യം ലോകത്ത് ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുന്നതൻ അവിടെന്നാണ്. ഞാൻ മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ മനുഷ്യരാണെങ്കിൽ, ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടേണ്ട സൽഗുണങ്ങൾ എല്ലാം നിങ്ങളിലും എന്നിലും ഉണ്ടോ? ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിലുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 2 വയസ്സും 4 വയസ്സും പ്രായമുള്ള ചെറിയ പെൺകുട്ടി നമ്മുടെ രാജ്യത്ത് പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. നരി കടിച്ചല്ല, ആന കുത്തിയല്ല, പാമ്പ് കടിച്ചല്ല, ആക്സിഡന്റിൽ അപകടത്തിൽപ്പെട്ടുകൊണ്ടല്ല മരണപ്പെട്ടത്. 60ഉം 70ഉം വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന്റെ കാമപൂർത്തീകരണത്തിന് വശംവധയായി നമ്മുടെ രാജ്യത്ത് മുലപ്പാൽ കുടി അവസാനിച്ച സമയം ഈ രാജ്യത്തിന്റെ സൽപ്പേര് പോലും കളങ്കപ്പെടുത്തും വിധം ഈ രാജ്യത്തെ വീർണപ്പെടുത്തിയ ചരിത്രങ്ങൾ സംഭവിച്ചെങ്കിൽ
മനുഷ്യരുണ്ടോ പ്രിയപ്പെട്ടവരെ ലോകത്ത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, മൂന്ന് കാര്യങ്ങൾ ഒരാൾ ഒരുമിച്ച് കൂട്ടിയാൽ സലാസുൻ മൻ ജമഅഹുന്ന ഫഖദ് ജമഅൽ ഈമാൻ, അവൻ സമ്പൂർണ ഈമാനുള്ളവനാണ്, അവൻ സമ്പൂർണ വിശ്വാസിയാണ്. അതിൽ നിന്റെ സ്വന്തം ശരീരത്തോട് നീതി പുലർത്താൻ നിനക്ക് കഴിയണം. ഞാൻ എന്റെ പെൺകുട്ടിക്ക് പീഡനം വരുമ്പോൾ രോഷാകുലനാകുന്നു. എന്റെ പെൺകുട്ടിയോട് ഒരാൾ സംസാരിക്കുന്നത് ഞാൻ അറപ്പോടെ വെറുപ്പോടെ കാണുന്നുവെങ്കിൽ, മനുഷ്യ, മറ്റൊരു പെണ്ണിനോട് നീ അധർമ്മം ചെയ്യുന്നത് നിനക്ക് അറപ്പായി വെറുപ്പായി പ്രകടമാകുന്നില്ലെങ്കിൽ നിന്നിൽ എവിടെയാണ് നീതി നിലകൊള്ളുന്നത്? എവിടെയാണ് നിന്നിൽ നീതി കുടികൊള്ളുന്നത്? അതുകൊണ്ട് നീതിയുള്ളവനാവണം ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഷഫീഉൽ വറ അഷ്റഫുൽ ഖൽഖ് ത്വഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ്. നീതിയില്ലാലോ. നാല് മക്കളുള്ള അമ്മയാണ്, 25 കാരന്റെ കൂടെ വീട് വിട്ടു പോയത്. കാസർഗോട്ടെ ചരിത്രത്തിലുണ്ട്, മലപ്പുറത്തുണ്ട്, കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. വരൾച്ച, പ്രളയം, ദുരന്തങ്ങൾ, കാലക്കെടുതി, ഇതെല്ലാം എപ്പോഴാണ് ലോകത്ത് മാറി മാറി വരുന്നത്? മനുഷ്യന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പ്രകൃതിക്ക് മാറ്റം വരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. മനുഷ്യൻ എപ്പോഴാണോ മാറ്റങ്ങൾ തുടരുന്നത്, ഈ പ്രകൃതി മാറും, കാലാവസ്ഥക്ക് മാറ്റം വരും, ഈ രാജ്യത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് നീതി ചെയ്യാൻ കഴിയണം. ഞാൻ മനുഷ്യനായി ജീവിക്കണം, എനിക്ക് പിതാവാകാൻ കഴിയണം, എനിക്ക് അധ്യാപകനാവാൻ കഴിയണം, എനിക്ക് ഗുരുനാഥനാവാൻ കഴിയണം, ഒരു നല്ല ഭർത്താവിന്റെ വിശേഷണങ്ങൾ ഉണ്ടാവണം, ഒരു നല്ല ഭാര്യയുടെ വിശേഷണങ്ങൾ ഉണ്ടാവണം, ഒരു നല്ല അയൽവാസിയുടെ വിശേഷണങ്ങൾ ഉണ്ടാവണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചരിത്രം നോക്ക്, നിങ്ങൾ ഏറ്റവും നല്ല അയൽവാസിയാണ്. നിന്റെ അടുത്ത വീട്ടുകാരൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ നീ വയറ് നിറയെ ആഹാരം കഴിച്ച് വീട്ടിനകത്ത് പുതപ്പിനുള്ളിൽ സുഖമായി കടന്നുറങ്ങിയാൽ നിന്റെ വിശ്വാസം പൂർണ്ണമല്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച, മാനവീകതയുടെ ഉജ്ജ്വലമായ സന്ദേശം ലോകത്തിന് തന്ന, മാനവീകതയുടെ മകുടോദാഹരണമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബിതങ്ങളുടെ ചരിത്രം ഇന്ന് ജീവിക്കുന്ന വർത്തമാന കാലത്ത് മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രമല്ല പാഠമാവേണ്ടത്, ലോകത്ത് ജീവിക്കുന്ന സർവ്വജനങ്ങൾക്കും പാഠമാവേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങള്. ഞാൻ വാപ്പയായിട്ട്, നാല് മക്കളുണ്ട്, 5 മക്കളുണ്ട്, അതുകൊണ്ട് വാപ്പയാണ്. പക്ഷെ വാപ്പന്റെ ഗുണമുണ്ട്. ആരാണ് വാപ്പ? മരണപ്പെട്ടാൽ നശിക്കാത്ത സമ്പാദ്യമായി എന്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു ഉപ്പക്ക് ഒരു ഉമ്മക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൻ പാപ്പയാകുന്നുള്ളൂ, ഉമ്മയാകുന്നുള്ളൂ. സന്താനോത്പാദനം നടത്തിയത് കൊണ്ട് മാത്രം പിതാവാകാൻ കഴിയൂ. പിതാവിന് പേര് മനുഷ്യരല്ലാത്ത ഏതെല്ലാം ജന്തുക്കൾ ജീവജാലങ്ങൾ ഇവിടെ ഇണചേരുന്നുണ്ട്, സന്താനോത്പാദനം നടത്തുന്നുണ്ട്. ഈ ഒരു പ്രക്രിയ മതിയോ മനുഷ്യകുലത്തിന്, മനുഷ്യ വംശത്തിന്? ഇങ്ങനെ ഒരു സന്താനത്തെ ഉൽപാദിപ്പിക്കൽ മാത്രമാണോ? സന്താനോൽപാദനത്തിന്റെ ലക്ഷ്യം കേവലം
മനുഷ്യരെ ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, മൂല്യങ്ങളുള്ള മനുഷ്യരെ ഉണ്ടാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ബുസൂരി തങ്ങൾ ഇമാം അവിടുന്ന് പഠിപ്പിച്ചത് ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ഒരു മനുഷ്യനുണ്ടാകേണ്ട മുഴുവൻ ഗുണങ്ങളും സമ്മേളിച്ച് ഒരേ ഒരു നേതാവ്, അത് ഒരു നേതാവിൽ മാത്രം സംക്ഷിപ്തമാണ്. അതാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ തൊട്ടടുത്ത വീട്ടുകാരൻ, അവൻ വിദേശത്ത് പോയപ്പോൾ അവന്റെ കുടുംബത്തെ എന്നെയാണ് ഏൽപ്പിച്ചു പോകുന്നത്. എന്നാൽ ഇന്ന് ഏൽപ്പിക്കാൻ പറ്റുന്ന വിധമാണോ അയൽവാസിയുള്ളത്? അടുത്ത വീട്ടുകാരന് ആരെയാണ് ഭയം? തൊട്ടടുത്ത വീട്ടുകാരനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏറ്റവും വലിയ പാപം ഏതാണെന്ന് സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിച്ചപ്പോൾ, നിന്നെ പടച്ച റബ്ബിനോട് നീ പങ്കു ചേർക്കലാണെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറഞ്ഞു, അന്തുസാനിയ ഹലീലത്ത ജാരിക്കിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ്. وأخذ بمجامع ثيابه وأغلظ له ثم قال إنكم يا بني عبد المطلب مطل ആളെ പറ്റിക്കുന്നോല ബനു അബ്ദുൽ മുത്തലിബ്. കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാൻ കാശ് വാങ്ങിയിട്ട് തരാതിരിക്കാണല്ലേ അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ആലമീൻ. ബനു അബ്ദുൽ മുത്തലിബിനെ പേരെടുത്ത് ആക്ഷേപിച്ച് നിങ്ങൾ ഒരാൾ മാത്രമല്ല, ഇത് നിങ്ങളുടെ സ്വഭാവമല്ലേ? നാളെ പറ്റിക്കുന്ന ഏർപ്പാട് കടം വാങ്ങിയിട്ട് തരാതിരിക്കല്ലേ? ഇത് പറഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്നു ഇസ്ലാമിന്റെ ധർമ്മസമര പോരാളി അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫന്ദഹറഹു ഉമർ വശദദ ലഹു ഫിൽ ഖൗൽ. ഉൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് അയാളെ പ്രതിരോധിച്ചു, സ്വായി ഗോതമ്പ് കൂടി നിങ്ങൾ കൂട്ടി കൊടുക്കണം, ഞാൻ വാങ്ങിയതിനേക്കാൾ കൂടുതൽ 20 സ്വാഗ് നിങ്ങൾ കൂടുതൽ കൂട്ടിക്കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയാണ്. ഉമർ ഫാറൂഖ് ചോദിക്കുകയാണ്, നബി അതെന്തിനാണ് ഈ മുസ്ലിം അല്ലാത്ത ആൾ, ഈ സത്യനിഷേധിയായ ആൾ നിങ്ങളോട് പരിക്കം പെരുമാറ്റം? റഊഫത്തിന്റെ മുത്ത്, ഈ ഉമ്മത്തിന്റെ മുത്ത്, ഷഫീഉൽ വറാ തഹ മുഹമ്മദ് മുസ്തഫ. ഉമറേ, അയാളെ പേടിപ്പിച്ചില്ല നിങ്ങള്, അയാളെ ഭയപ്പെടുത്തിയില്ല നിങ്ങള്, അയാളെ ശകാരിച്ചില്ല നിങ്ങള്, അയാളെ മനസ്സിന് വെപ്രാളപ്പെടുത്തിയില്ല നിങ്ങള്. ആ ഭയപ്പെടുത്തിയതിന് പകരമാണ് 20 സ്വാഗ് അധികം കൊടുക്കാൻ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഫാറൂഖിന്റെ മുമ്പിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നതിന്റെ മുമ്പ് മഹാനായ സയ്യിദ് ഇബ്നു സഅനത്ത് റളിയല്ലാഹു അൻഹു ഹബീബ് തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടത്തെ മുഖത്ത്, അവിടത്തെ കവളിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുല്ലാഹ്. നബിയേ, അങ്ങ് സത്യദൂതരാണ്, അങ്ങ് നുബുവത്തിന്റെ അവകാശിയാണ്, ഒരു നബിക്കല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല നബിയേ, ഒരു നബുവത്ത് കിട്ടിയവർക്കല്ലാതെ ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ല നബിയേ, അതുകൊണ്ട് ഞാൻ ആക്ഷേപിച്ചത് മാപ്പാക്കണേ നബിയേ, അങ്ങയെ കുറ്റപ്പെടുത്തിയത് മാപ്പാക്കണേ നബിയേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ മാപ്പ് ചോദിച്ച് ഇസ്ലാം മതത്തിലേക്ക് കയറി വരികയാണ്.
അയാള് പറയാണ് ഞാൻ പൂർവ്വ കിതാബുകൾ വായിച്ചു, ആ കിതാബുകളിൽ ഞാൻ കണ്ടു പ്രവാചകന്മാർക്കുണ്ടാകേണ്ട ഗുണങ്ങളെ പറ്റി ഞാൻ പഠിച്ചു. ആ ഗുണങ്ങളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്ന് ഞാൻ കണ്ടത് യസ്ബിഖു ഹിൽമുഹു ജഹില വലാ സദ് വലാ തസീദുഹു ശിദ്ദത്തുൽ ജഹിലി അലൈഹി ഇല്ലാ ഹിൽമ. ആരെങ്കിലും അവിവേകമായി പ്രവർത്തിച്ചാൽ ആ അവിവേകത്തെ അവിവേകം കൊണ്ട് നേരിടാറില്ല പ്രവാചകന്മാർ. അവിടെ ബുദ്ധിയുക്തമായി അവിടെ നീതിയുക്തമായിട്ടാണ് പ്രവാചകന്മാര് പെരുമാറൂ എന്ന് പ്രവാചകന്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്, അന്ത്യപ്രവാചകന്റെ ചരിത്രത്തിൽ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഗവേഷണത്തിന്റെ ആവശ്യമില്ല. ഇത് സത്യദൂതരാണ്, ഇത് അന്ത്യപ്രവാചകരാണ്, ഇത് അഷ്റഫുൽ ഖൽഖാണ്, ഇത് നുബുവത്തിന്റെ അവകാശിയാണ്, ഇത് മുഹമ്മദു റസൂലുള്ളാഹിയാണ്. മഹാനായ നബിതങ്ങൾ പറഞ്ഞു, മോനെ നീ നിന്റെ സ്വന്തം ശരീരത്തോട് നീതി ചെയ്യണം. സ്വന്തം ശരീരത്തോട് നീതി ചെയ്യുമ്പോഴാണ് ലോകത്തിന്റെ നിരക്ക് സമാധാനം ചെയ്യാൻ ചെയ്യാൻ ഇത് നിങ്ങൾ ലോകത്ത് എന്നെ കാണുന്നത് പോലും എന്റെ വീട്ടുകാർക്ക് ജ്യേഷ്ഠ അനുച്ഛൻ എന്റെ അയൽവാസികൾ എന്നെ കണ്ടാൽ മടുപ്പ്, എന്നെ കാണുന്നത് വെറുപ്പ്. അല്ലാഹു റബ്ബി മഹാനായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടു, അല്ലാഹുവിന്റെ ഹബീബ് കഅബാ ശരീഫിനകത്ത് രണ്ട് പ്രാവശ്യമാണ് കഅബക്കകത്തേക്ക് മുത്തുനബി തങ്ങൾ കയറിപ്പോയത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് ആയിഷയുടെ മുന്നിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ കഅബയിലേക്ക് പോവുകയാണ്. കഅബയിലേക്ക് പോകുമ്പോ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട്. തിരിച്ചു വരുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് ദുഃഖത്തിന്റെ പാട് അടയാളം കാണപ്പെടുന്നു. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാ, പോയതുപോലെയല്ലോ അങ്ങ് തിരിച്ചു വന്നത്, മടങ്ങി വന്നത്, എന്തേ അങ്ങേക്കു പറ്റിയത്? എന്തേ നബി തങ്ങളെ പോയപ്പോൾ അങ്ങേക്ക് സംഭവിച്ചത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് എപ്പോഴും പ്രസന്നമായ അവസ്ഥയാണ്. എന്നാൽ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് നബി തങ്ങൾ അറഫയിൽ നിന്ന് കഅബാ ശരീഫിന്റെ അരികിലേക്ക് ചെന്ന് ആ കഅബയിലേക്ക് ചെന്ന് തിരിച്ചു വരുമ്പോ ആയിഷ ബീവി പറയുകയാണ്, പോയതുപോലെ പ്രസന്നമായ മുഖം കൊണ്ടല്ല മുത്തുനബി തങ്ങൾ മടങ്ങി വരുന്നത്. സൂറുല്ലാഹി തങ്ങൾ പറയുന്നു, ആയിഷ, ഞാൻ കഅബയിൽ കയറി ആ കഅബയുടെ ഉള്ളിൽ നിന്ന് ഞാൻ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചു. പക്ഷേ നിസ്കരിച്ച് ഞാൻ കഅബയിൽ നിന്നിറങ്ങുമ്പോൾ എന്റെ മനസ്സ് പടഞ്ഞു, ഞാൻ എന്റെ സമുദായത്തെ പ്രയാസപ്പെടുത്തിയോ എന്ന് ചിന്തിച്ചു. ഞാൻ കഅബയിലേക്ക് കയറിയത് കൊണ്ട് എന്റെ സമുദായത്തിന്റെ മാനസികമായ ബുദ്ധിമുട്ട് വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്തേ കാരണം? എന്റെ സമുദായത്തിന് കഅബന്റെ അകത്തേക്ക് ഉദ്ദേശിക്കുമ്പോഴൊക്കെ കയറാൻ പറ്റില്ലല്ലോ ആയിഷ. ഞാൻ കയറി എന്ന് കണ്ടാൽ, ഞാൻ കഅബയിൽ കയറി നിസ്കരിച്ചു എന്ന് കേട്ടാൽ എന്റെ ഉമ്മത്തികൾക്ക് ആ കഅബക്കകത്ത് കയറാൻ വെമ്പനുണ്ടാകുമല്ലോ ആയിഷ. അല്ലാഹുവിന്റെ ഹബീബ് കണ്ടോ, നിങ്ങൾ രണ്ടു പ്രാവശ്യമേ കഅബക്കകത്തേക്ക് കയറിയുള്ളൂ, ഒരു വട്ടം നിസ്കരിച്ചു, ഒരു വട്ടം നിസ്കരിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബിന് കഅബയിൽ നിസ്കരിച്ചിറങ്ങുമ്പോൾ വേദന എന്താ? നിങ്ങൾക്കും എനിക്കും കഅബയിൽ കയറാൻ കഴിയില്ലല്ലോ എന്നതാണ്.
അല്ലാഹുവിന്റെ ഹബീബ് കാറിയ ഭവനത്തിന്റെ അകത്ത് അവിടത്തെ തിരുശേഷിപ്പുകൾ ബാക്കി വെച്ച കഅബക്കകത്ത് എനിക്കും കയറാൻ മോഹമുണ്ടല്ലോ, എന്റെ ഹബീബ് സുജൂദ് ചെയ്ത ഇടമാണല്ലോ, എന്റെ ഹബീബിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണല്ലോ, അവിടെ എനിക്കൊന്ന് കയറണമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും, ഞാൻ ചിന്തിക്കും. പക്ഷേ നമുക്കെപ്പോഴും അങ്ങനെ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ വേദന കണ്ടിട്ട് ഹബീബിന്റെ മനസ്സ് വേദനിച്ച് ആ ഹബീബിന്റെ മനസ്സിന്റെ വേദന അവിടുത്തെ മുഖത്ത് പ്രകടമായത് ബീവി ആയിഷ ഉദ്ധരിക്കുകയാണ്. ഇത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ച, ഈ ഉമ്മത്തിനെ സ്നേഹിച്ച, ഈ സമൂഹത്തെ സ്നേഹിച്ച അഭിവന്ദ്യ നേതാവാണ് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നോക്കൂ, നിങ്ങൾ അവിടുന്ന് പറഞ്ഞു സ്വഹാബത്തിനോട്, ഇന്നത്തെ കാലഘട്ടം എന്താണ്? കളവുകൾ ഹോൾസെയിലാണ്. ഒരാളെ പറ്റിയുള്ള അപരാധങ്ങൾ ചില്ലറയല്ല, റീറ്റെയിലല്ല വിൽക്കപ്പെടുന്നത്, വിതരണം ചെയ്യപ്പെടുന്നത്. അത് ഇന്ന് കൂട്ടമായി കൂട്ടമായി വലിയ ഗോഡൗണുകളിൽ ഇന്ന് നടക്കപ്പെട്ട അവസ്ഥയാണ്. അള്ളാഹു നമ്മുടെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ചട്ടിയിലേക്ക് അടുപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു ഹബീബന്റെ സ്വഹാബത്തിനോട് പറഞ്ഞത് ലാ യുബല്ലിഗുനി അഹദും മിൻകും അൻ അഹദിം മിൻ അസ്ഹാബി ശയ്യാ ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വ അന സലീമുസ് സദ്ർ വ അന സലീമുസ് സദ്ർ. ഓ സഹാബാക്കളെ, എന്റെ സഹാബാക്കളിൽപ്പെട്ട ഒരാളെ പറ്റിയും നിങ്ങളെ എന്നോട് അയാളെ പറ്റിയുള്ള കുറ്റപ്പെടുത്തിയുള്ള വാക്ക് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്ക് വരുമ്പോൾ അയാളെ കാണുമ്പോൾ എന്റെ മനസ്സില് അയാളോടൊരു വിഷമമുണ്ടായിട്ടാണ് വരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് ഞാൻ എപ്പോഴെല്ലാം വരും, ആ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം എന്റെ ഹൃദയം സംശുദ്ധമായ അവസ്ഥയിൽ, നിഷ്കപടമായ മനസ്സ്, നിഷ്കളങ്കമായ മനസ്സ്, നിസ്വാർത്ഥമായ മനസ്സ്, വിശുദ്ധമായ മനസ്സ്, ആ സ്ഫുടം ചെയ്യപ്പെട്ട മനസ്സുമായി നിങ്ങളിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഒരു അനുചരനെ പറ്റി, ഒരനുയായിയെ പറ്റി കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് വെറുപ്പുണ്ടാക്കുന്ന വാക്കുകൾ എന്നോട് നിങ്ങളാരും ഉണ്ടെങ്കിൽ പോലും വന്ന് പറയരുന്ന് സ്വഹാബത്തിനെ താക്കീത് ചെയ്തു ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. എനിക്ക് സ്വാധീനം കിട്ടാൻ ഞാൻ നേതാവിനെ എടുത്തു പോയി പറയുന്നത് സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയെ കുറിച്ചുള്ള കുറ്റപ്പെടുത്തല. എന്റെ മുതലാളിയോട്, എന്റെ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ പറ്റി, നാട്ടുകാരനെ പറ്റി, വീട്ടുകാരനെ പറ്റി അയാൾക്ക് വെറുപ്പുണ്ടാകാൻ, അയാൾക്ക് കിട്ടുന്നത് നഷ്ടപ്പെടാൻ, അയാൾ അഭിമാനം തകരാൻ, അയാളുടെ സമ്പത്തിൽ അയാൾക്ക് നഷ്ടം സംഭവിക്കാൻ, അദ്ദേഹം പരാജയപ്പെട്ടു കാണാൻ ഞാൻ ആരോടും എന്തും പോയി പറയുന്ന സാഹചര്യം, അവസ്ഥയല്ലേ വർത്തമാന കാലത്ത് ഇന്ന് നിലനിൽക്കുന്നത്? മുഅ്മിനീങ്ങളെ, അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് നമുക്ക് പാലിക്കാൻ കഴിയുമോ? ലോകം ഐക്യപ്പെടേണ്ട കാലഘട്ടമാണ് ഇത്, മതങ്ങൾ ഐക്യപ്പെടേണ്ട കാലഘട്ടമാണ് ഇത്. മതത്തിൽ ഐക്യമുണ്ടാകണം, ഉള്ള മതത്തെ ശിഥിലമാക്കരുത്. നമ്മുടെ മഹാന്മാര് നമ്മിലേക്ക് നൽകിയ മതത്തെ കെട്ടുറപ്പോടെ ഭദ്രമായി നിലനിർത്താൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് ഇത്. മനസ്സുകൾ അകലേണ്ട കാലഘട്ടമല്ല, അകന്ന മനസ്സുകൾ അടുപ്പിക്കേണ്ട കാലഘട്ടമാണ്. അകന്നവരെ അടുപ്പിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഈ രാജ്യം ഐക്യപ്പെടേണ്ടതുണ്ട്, സുന്നികൾ ഐക്യപ്പെടേണ്ടതുണ്ട്. അള്ളാഹു ആ സുന്ദര മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ
ഈ പവിത്രമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ അനുഗ്രഹീതമായ വായാർ സ്വലാത്ത് മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് വൈകാത്ത ഭാവിയിൽ മുസ്ലിം ഉമ്മത്തിന് ആ നയനാനന്ദകരമായ കാഴ്ച കണ്ട് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളിലാണ് മുസ്ലിം ഉമ്മത്ത് പ്രവർത്തിക്കേണ്ടത്. അത് തകർക്കുന്നതിലല്ല, അത് ശിഥിലമാക്കുന്നതിലല്ല, അത് ഭിന്നിപ്പിക്കുന്നതിലല്ല, അങ്ങനെ ഐക്യപ്പെടുന്നത് ചിന്നിപ്പിക്കുന്നതിലല്ല മുസ്ലിമിന്റെ വാക്കുകൾ പ്രവർത്തികൾ പെരുമാറ്റങ്ങൾ നീങ്ങേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായിയായി ജീവിച്ചു മരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ പറഞ്ഞത് എന്റെ ഒരു അനുയായി വെറുപ്പുള്ള കാര്യം എന്റെ കാതുകളിൽ എന്റെ കർണപുടങ്ങളിൽ നിങ്ങൾ കേൾപ്പിക്കരുതേ സഹാബാക്കളെ. അയാളോട് വെറുപ്പുള്ള മനസ്സുമായി നിങ്ങളോട് വരാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളാണ് നമ്മള്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 3 ദിവസം പിണങ്ങി നിന്ന് മരണപ്പെട്ടാൽ അവന് സ്വർഗം വിലക്കപ്പെടുമെന്ന് പഠിപ്പിച്ച നബിതങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു ൾ. രണ്ടാളുകളെ പിണക്കം തീർക്കാൻ കളവ് പോലും പറയൽ അനുവദനീയമാണെന്ന് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കളവ് പറയൽ നിഷിദ്ധമാക്കിയ മതമാണ്. നീ ഒരിക്കലും തമാശക്ക് പോലും കളവ് പറയരുതെന്ന് പഠിപ്പിച്ച മതമാണ് പത്തിയ ശാസ്ത്രമാണ് ഇസ്ലാം. ആ മതത്തിന്റെ നേതാവാണ് മുത്തു നബിതങ്ങൾ. ആ നബിതങ്ങളാണ് ലോകത്ത് പഠിപ്പിച്ചത്. നീ രണ്ടാളുകളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന നേരം, രണ്ട് സംഘത്തെ ഒന്നിപ്പിക്കാൻ പരിശ്രമിക്കുന്ന നേരം, വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ സാഹചര്യം കൂടാത്തതാണ്, പറ്റാത്തതാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ അസന്നിഗ്ധമായ ഘട്ടത്തിൽ നിനക്ക് കളവ് പോലും പ്രയോഗിക്കാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചെങ്കിൽ ഐക്യത്തിന്റെ പ്രസക്തി എത്രമാത്രം വലുതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. യോജിപ്പിന്റെ മാർഗം എത്രമാത്രം വലുതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതാണ് അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ പറഞ്ഞത്, ഒരു മുസ്ലിം ആകണോ നിനക്ക്? അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, നിന്റെ കരങ്ങളിൽ നിന്ന് നിന്റെ നാക്കുകളിൽ നിന്ന് അടുത്ത മുസ്ലിം എന്നാണോ സുരക്ഷിതനാകുന്നത്, അന്നാണ് നീ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുന്നതെന്ന് ലോകത്ത് പഠിപ്പിച്ച വലിയ ദർശനത്തിന്റെ നേതാവാണ് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഓ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ച ആശയം എന്താണ്? അൽ ഇൻസാഫു ഫീ നഫ്സി, നീ നിന്റെ സ്വന്തം ശരീരത്തോട് നീതി കാണിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, മോനെ ലോകത്തെപ്പോഴും നീ സമാധാനം വിതരണം ചെയ്യുന്നവനാണ്, നീ സലാം പറയുന്നവനാണ്. ഗ്രൂപ്പ് നോക്കിയില്ല, പാർട്ടി നോക്കിയില്ല, കുടുംബക്കാരനെ കണ്ടല്ല അസ്സലാം പറയാം. വിശ്വാസം വഴിച്ചിട്ടില്ലാത്ത മനുഷ്യനാണ് അവൻ, പരിപൂർണ മുസൽമാനാണ്. അവന്റെ അഖീദ കിട്ടത്തില്ല, അവന്റെ എഴുത്തുപ്പാതിൽ മാറ്റമില്ല. ഇങ്ങനെയുള്ള ഒരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയണം. സലാം മുഹരും മാറി മാറി ആളെന്ന് നോക്കി സലാം പറയുന്ന അവസ്ഥ, ഗ്രൂപ്പ് നോക്കി സലാം പറയുന്ന അവസ്ഥ വന്നുപോയി, കണ്ടാൽ മുഖം തിരിക്കുന്ന അവസ്ഥ വന്നുപോയി. മാറണം നമുക്ക്. അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് പറയുകയാണ്, അബ്ദുല്ലാഹിബ്നു സലാദങ്ങൾ പറയുകയാണ്, ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന, അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വരികയാണ്. ആളുകൾ വട്ടം കൂടി കൂട്ടം കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ സബിനത്തിലേക്ക് ഓടുകയാണ്. ഞാനും പോയി നബിതങ്ങളെ കാണാൻ കൂട്ടത്തിൽ, ഫജീതു ഫിന്നാസി ലി അന്നുറ റസൂലുള്ളാഹി കാണാൻ.
നബി തങ്ങളെ ഒന്ന് നോക്കാൻ ഞാനും ചെന്നു. അബ്ദുല്ലാഹി ബിൻ സലാം പറയുകയാണ്, അങ്ങനെ ഫലം മാത്തബയ്യൻതു വജ്ഹഹു, നബി തങ്ങളുടെ മുഖം ഞാൻ കണ്ടപ്പോൾ അറഫ്തു, എനിക്ക് ബോധ്യം വന്നു, അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദാബു, ഒരു കള്ളന്റെ മുഖമല്ല, നുണ പറയുന്നവന്റെ മുഖമല്ല ഈ മുഖമെന്ന് എനിക്ക് ബോധ്യം വന്നു. മുഖം കണ്ടാലറി, ആ മുഖത്തിന്റെ പ്രസരിപ്പ് കണ്ടാലറി, ആ മുഖത്തിന്റെ ശോഭ കണ്ടാലറി. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് വാള് പറയുന്നത് കേട്ടു നിങ്ങളും ഞാൻ, നീ തഹജ്ജുദ് നിസ്കരിക്കുന്ന പക്ഷം നിന്റെ മുഖത്തിന് നിന്റെ ശരീരത്തിന് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം നൽകുമെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ വെളിച്ചം മരിക്കുന്ന നേരം നിന്റെ മുഖത്ത് പ്രകടമാകും. നിന്റെ ഖബറിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കുന്ന നേരം ആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ വെള്ളി വെളിച്ചം നിന്റെ ഖബർ മുഴുവനും നിറഞ്ഞു നിൽക്കും. നബി മുഹമ്മദ് മുസ്തഫ പാതിരാ നേരത്തെ ജീവിപ്പിച്ചവനാണ് നീ, പാതിരാ നേരത്തെ മനസ്സുകൊണ്ട് പ്രകാശിപ്പിച്ചവനാണ് നീ. ആളുകൾ ഉറങ്ങിക്കിടന്നപ്പോൾ, വീടുകൾ ഉറങ്ങിക്കിടന്നപ്പോൾ, പരിസരങ്ങൾ ഇരുട്ടിലായപ്പോൾ നിന്റെ മനസ്സ് അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ആ ദൈവികമായ പടച്ചവനെ പറ്റിയുള്ള ഇലാഹിയായ സ്മരണ നിലനിർത്തിയിട്ട് നിന്റെ കൽബും കണ്ണുമൊക്കെ ജീവിപ്പിച്ചവനാണ്, പ്രകാശിപ്പിച്ചവനാണ്, നീ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനായി നിന്നവനാണ്. നിന്റെ മുഖത്തിന് വെളിച്ചമുണ്ടാകുമെന്നാണ് മുഖം കാണുമ്പോൾ അറിയൂ. നല്ല മരണത്തിന്റെ ലക്ഷണം മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുന്നത്, ഞാൻ അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ മദീനത്ത് വന്നപ്പോൾ പ്രഥമമായി ആദ്യമായി നബി തങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടത്തെ മുഖം കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്ക് ബോധ്യം വന്നു, ഈ മുഖം കളവ് പറയുന്ന മുഖമല്ല, കളവ് പറയുന്ന സ്വഭാവക്കാരനല്ല, വഞ്ചിക്കുന്ന പ്രകൃതിക്കാരനല്ല, നുണയുടെ ലാഞ്ചനയില്ലാത്ത ശരീരത്തിന്റെ പ്രകൃതിയാണ്. മുഖം കണ്ടപ്പോൾ ബോധ്യം വന്നു ഞാൻ അവിടെ നിന്നു, ഞാൻ അവിടെ ആദ്യമായി സംസാരിക്കുന്നത് കേട്ടു. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വന്നു, മദീനക്കാരോട് തന്റെ കൂടെ വട്ടം കൂടി നിൽക്കുന്ന ജനസമൂഹത്തോട് ആദ്യമായി സംസാരിക്കുന്നത്, നിങ്ങൾ സലാം വ്യാപിപ്പിക്കൂ, നിങ്ങൾ സലാം പരത്തു, അറിയുന്നവരോടും അറിയാത്തവരോടും. നമ്മളെ വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാം പറഞ്ഞാ വീട്ടിൽ കയറും. ഫോണ് ചെവിയിൽ വെച്ചിട്ടല്ല വീട്ടിൽ കയറും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോരുമ്പോ ഫോണും ചെവിക്ക് മുകളിൽ വെച്ചിട്ടല്ല വരണ്ട. അങ്ങനെയൊക്കെ വെച്ചാലും വെച്ചില്ലെങ്കിലും അസ്സലാമു അലൈക്കും സലാം പറഞ്ഞാ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ വേദിയിലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നമുക്ക് വാങ്ങിത്തന്നത് കണ്ടില്ലേ നിങ്ങൾ. മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ അവസാനിപ്പിച്ചു, നബി തങ്ങൾ ആകാശലോകത്തെ മലക്കൂത്തിയായ അദൃശ്യങ്ങൾ കണ്ട് മടങ്ങുമ്പോ ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്നു, സ്വഹീയായ ഹദീസിൽ കാണുന്നു, ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ അടുത്ത് വന്നു, മൂസാ നബിയല്ലേ മടങ്ങാൻ പറഞ്ഞത് 9 വട്ടം? എന്തിനെ മടങ്ങാൻ പറഞ്ഞത്? അല്ലാഹനെ കാണാൻ പൂതി വച്ചു മൂസാ നബി തങ്ങൾ. തൂരി സിനാ മലയിലേക്ക് വന്നു, കാണാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിനെ കണ്ട ആളാണ് അഷ്റഫുൽ ഖൽക്ക് തങ്ങള്. അതുകൊണ്ട് അല്ലാഹനെ കണ്ട ആളെ കാണാനാണ്
ഒമ്പത് പ്രാവശ്യം മടക്കിയത്. ഒന്നുകൂടെ പോയി വരൂ, മഹാന്മാരെഴുതിയില്ലേ കിതാബിലെ, അല്ലാഹനെ കാണാൻ മോഹിച്ച മൂസാ നബിക്ക് അല്ലാഹനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ടവരെ കാണുക എന്നതാണ് ആ മടക്കി പറഞ്ഞേക്കലിന്റെ രഹസ്യങ്ങളിൽ ഒരു രഹസ്യമെന്ന് മഹാന്മാര് പറഞ്ഞു. ഓ പ്രിയപ്പെട്ടവരെ, മൂസാ നബി കരഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പോരുമ്പോ തിരിഞ്ഞു നോക്കിയപ്പോ മൂസാ നബി തങ്ങൾ കരയാണ്. മൂസാ നബിയോട് ചോദിക്കപ്പെട്ടു, മല്ലദി അബ്കാക്ക്, എന്തിനെ കരഞ്ഞത്? അവിടെന്ന് പറയാണ്, ഹാദൽ ഉലാമി, ഈ പൊന്നുമോന്റെ ഉമ്മത്തികളല്ലേ സ്വർഗത്തിന്റെ പകുതി മുഴുവനും എന്റെ ഉമ്മത്തിനില്ല, പ്രവാചകന്മാർക്കില്ല. അതുകൊണ്ട് അസൂയപ്പെടല്ല കരഞ്ഞത്, എന്റെ ദുഃഖം കൊണ്ട് ഈ ഹബീബിനുള്ള സന്തോഷ പ്രകടനത്തിന്റെ കണ്ണീരാണ് നടത്തിയതെന്ന് പറഞ്ഞു. ഓ പ്രിയപ്പെട്ടവരെ, കണ്ടവരെ കാണാനാവുന്നത്, മഹാനായ സയ്യിദവറുകളെ കാണാനാവുന്നത് ഹബീബിനെ കണ്ടവരാണ്, ഹബീബിനെ പിടിച്ചവരാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചവരാണ്. നമുക്ക് വേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ കൂടെ കൂടലാണ് നമ്മൾ. അല്ലാഹു ഈ മജ്ലിസ് ലോകത്തിനെന്നും സമാധാനത്തിന്റെ മജ്ലിസായി നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. എന്താണ് അനുഭവങ്ങൾ? ഹബീബിന്റെ അനുഭവമാണ്, മുത്തുനബിയുടെ അനുഭവമാണ്, ലോകത്തെ സഹായിച്ച നബിതങ്ങളാണ്. ജീവിതകാലം, മരണശേഷം എല്ലാ സമയവും ഹബീബിന്റെ സഹായമുണ്ട്. ആ ഹബീബിനെ മുന്നിൽ വെച്ചാണ് മഹാനായ സയ്യിദവറുകൾ ഈ മജ്ലിസ് നമുക്ക് നേതൃത്വം നൽകി. കേരളത്തിനും കേരളത്തിന്റെ പുറത്തുമുള്ള സർവ സ്വലാത്തിന്റെയും ആത്മീയ മജ്ലിസുകൾക്കും മഹാനവറുകൾ നേതൃത്വം നൽകി വരുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാവലു, ഈ ആയത്തിന്റെ തഫ്സീരിൽ ഇമാം സഅലവി തങ്ങൾ അവിടുത്തെ തഫ്സീരിൽ പറഞ്ഞു, നബിതങ്ങൾ മറവ് ചെയ്യപ്പെട്ട മൂന്നാമത്തെ ദിവസം ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്ന് സങ്കടപ്പെട്ട് പറയാണ്, നബിയേ, ഞാൻ കുറ്റം ചെയ്തു, ഖബറിന്റെ മേലെ വീണ് പൊട്ടിക്കരയുകയാണ്. ഇത് അത്തബീതങ്ങളെ സംഭവമല്ല, ഇമാം സഅലവി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഖബറിന്റെ മേലെ വീണു മൂന്നാം ദിവസം, ഹബീബിനെ മറവ് ചെയ്തതിന്റെ മൂന്നാം ദിവസം. അതുകൊണ്ട് പൊറുക്കണേ യാ റസൂലല്ലാഹ്, വലവ അന്നഹും യസ്ലമു അൻഫുസഹും ജൗക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. വിശ്വാസിയുടെ ലക്ഷണല്ലേ അങ്ങയെ തേടി വരിക എന്നത്? ഞാൻ അങ്ങനെ വന്നതാണ്, എനിക്ക് പൊറുത്തു കിട്ടണം. നിന്റെ പാപങ്ങളല്ല നിനക്ക് പുറത്ത് തന്നിട്ടുണ്ടെന്ന് ഖബറിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ആ ഹബീബിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചാ നമ്മൾ വന്നത്. അല്ലാഹു ഹബീബിലേക്ക് എടുക്കാൻ, ഹബീബിനെ കാണാൻ മഹാനായ തങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ തങ്ങളോടടുത്തത് എന്റെ ഉമ്മക്ക് മൂന്ന് വാൾവിന് പോയി, 80 വയസ്സ് പ്രായ. കോഴിക്കോട് ഏറ്റവും മെഡിക്കൽ കോളേജിൽ വലിയ ഡോക്ടറാണ് ഖാദർ മുനീർ. അവിടെ പോയപ്പോ പറഞ്ഞു, ഇത് ആൻജിയോ പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റൂല, കാരണം ഇത് ജംഗ്ഷനിലാണ് ബ്ലോക്ക് വന്നിട്ടുള്ളത്, ബൈപ്പാസ് ചെയ്യണം. ഉമ്മക്ക് വയസ്സ് കൂടുതലായി, എന്താ ചെയ്യാൻ? ഉമ്മനോട് പറഞ്ഞു, ഇനി ഇവിടുന്ന് പോകാൻ പാടില്ല, ഞാൻ എൻ്റെ ഉമ്മ ഒറ്റ ആൺകുട്ടിയാണ്, ബാക്കി രണ്ട് പെൺകുട്ടിയാണ്, ഞാൻ ചെറിയ കുട്ടിയാണ്, ഹജ്ജിന് പോകാൻ പാടില്ല, ഉമ്മർക്ക് പോകാൻ പാടില്ല. ഞാൻ തങ്ങളടുത്ത് ഒരു വയലിൻ്റെ സദസ്സിൽ അത് വന്നപ്പോൾ എവിടെ ഒരു പരിപാടിയുണ്ട്, ഞാനൊരു കുപ്പി വെള്ളം ഒരു തങ്ങപ്പാപ്പ, എൻ്റെ ഉമ്മക്ക് രോഗമുണ്ട്, ഹജ്ജിന് പോകാൻ പറ്റില്ല, ഇനി എവിടേക്കും പോകാൻ പറ്റില്ല, ഉമ്മൻ്റെ ഒപ്പം കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്, ഇത് കൊടുത്താൽ മതിയാണ് ചില വാക്കങ്ങനെ. മൂന്ന് വർഷം കഴിഞ്ഞ് മരുന്നില്ല, ഗുളികല്ല, ഒരു മരുന്നുമില്ല. ഉമ്മ കുളിക്കും, തിരുമ്പും, ഭക്ഷണം ഉണ്ടാക്കും, എല്ലാം ചെയ്യും, ഭാര്യക്ക് നല്ല സഹായം ചെയ്തു കൊടുക്കും. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ആഫിയത്തുള്ള, അവർക്കും നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മഹാനായ സയ്യിദവർഗളുടെ നാവിന് അല്ലാഹു അസറുകളിലേക്ക് തിരുമാറാകട്ടെ. അവരെ പുണ്യം നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
ഒരുപാട് ആളുകൾ മരണപ്പെട്ട് ഇവിടെ ദുആ ചെയ്യാനുണ്ട്. എന്റെ അഭിവന്ദ്യ ഗുരു റയീസ് ഉലമ ഈ സുലൈമാൻ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മകൻ ഇന്ന് സുബ്ഹിയുടെ അല്പം മുമ്പ് വഫാത്തായി പോയി. അതേപോലെ ബായാർ ഉസ്താദ് മരണപ്പെട്ടു. നമ്മുടെ കൂരിയാട് ഒരു ചെറുപ്പക്കാരൻ മുസ്തഫ എന്ന് പറയുന്ന ഈ സ്വലാത്തിൽ സ്ഥിരമായി പങ്കെടുത്ത ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. എനിക്ക് വേണ്ടി പ്രത്യേകം ഈ ഉസ്താദുമാരും സദാത്തുക്കളും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എപ്പോഴും ദുആ ചെയ്യണമെന്ന് വിനയത്തോട് ആവശ്യപ്പെട്ട് എന്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നീണ്ടുപോയെങ്കിൽ ക്ഷമാപണം ചോദിക്കുന്നു.